ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഈ വിക്രമൻ നോക്കിക്കൊള്ളാം. എന്റെ കുഞ്ഞിനെ അകത്താക്കിയവനെ ഇന്ന് ആശുപത്രി കയറ്റണം. ഇന്ന് ആ വാർത്ത കേട്ടല്ലാതെ ഞാൻ ഉറങ്ങില്ല. എവിടെ തപ്പിയാലും വേണ്ടില്ല, കിട്ടിയിരിക്കണവനെ. അതിനി ഏത് കോട്ടയെ കയറിയിട്ടാണെങ്കിലും വേണ്ടില്ല. ആള് തികഞ്ഞില്ലെങ്കിൽ ജില്ലയിലെ സകല ഗുണ്ടകളെടുത്ത് കളത്തിലിറക്ക്. കാശവന്മാരെ ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ അവന് ഇന്ന് ഇന്ദുവിന്റെ ദേവന്റെയും കസ്റ്റഡിയിലാവും ഇന്ന് രാത്രി. ആ അത് കേട്ടാ മതി. ഇപ്പൊ പറഞ്ഞത് ആൺകുട്ടികളുടെ ഭാഷ. അങ്ങനെ ചങ്കറുപ്പോടെ പറഞ്ഞിട്ട് തപ്പടാ. അപ്പ കിട്ടും അവൻ ഏത് പാതാളത്തിലാണെങ്കിലും. അവന്റെ ഒരു വീഡിയോ പ്രചാരണം. സർക്കിൾ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ഒറ്റൊരുത്തിനെ ഇനി നമ്പാൻ കൊള്ളൂല. ആ വിക്രം സാറേ, ലേശം താമസിച്ചു പോയി, ക്ഷമിച്ചേക്കണേ. അല്ലാതെ പറ്റില്ലല്ലോ, താരിക്ക് താങ്ക്സ്. ഒന്നൊഴിച്ചാടി. വേണ്ട സാറേ, ഞാനിപ്പോ ഇതങ്ങ് നിർത്തിക്കൊണ്ടിരിക്കുക. വെറുതെ എന്തിനാ ചങ്ക് വാട്ടുന്നേ? ആ വേണ്ടെങ്കി വേണ്ട, ഞാൻ എന്നടി. എടോ അപ്പന്ന DYSP അവനില്ലേ അവിടെ? ആ ഉണ്ടായിരുന്നു ഇതുവരെ. അയാള് പോയ ഉടനെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. മഹിതയെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് മാറ്റിയിട്ടാ DYSP അവിടുന്ന് പോയത്. അയാൾക്ക് എന്തോ മുൻജന്മ വൈരാഗ്യം നിങ്ങളോടുള്ളതുപോലെ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പണി തരേണ്ട വല്ല കാര്യമുണ്ടോ? വിക്രമനെന്ന് കേട്ടാ ഇമ്മാതിരി ഹാലടക്കോ. വിളിക്കട്ടോ, ഹാലിളകട്ടെ. പിന്നിൽ നിന്ന് താങ്ങുന്നവരുടെ ബലത്തിലല്ലേ അവന്റെ ഞാനും മേക്കളി. അതിനുള്ളൊക്കെ ഞാൻ വേറെ കൊടുത്തോളാം. ആദ്യം ഒന്ന് പതറിയെന്നുള്ളത് നേരെ. പക്ഷെ ഇപ്പോ ആ പതർച്ച എന്റെ നെഞ്ചിലില്ല. അവളൊരു പെൺകുട്ടിയാണെന്ന് ഓർക്കുമ്പോഴാണോ എനിക്ക് ഇത്ര വിഷമം. അവക്ക് പകരം വിജയനാണെങ്കിൽ പോലും ഞാൻ ഇത്രയും സങ്കടപ്പെടില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ബാക്കി നോക്കാനുള്ള ഇനി പറ്റൂ. ആ ഇനി അതല്ലേ പറ്റൂ. പക്ഷേ സാറിന് ചെറിയൊരു ബുദ്ധിമോശം ഈ കാര്യത്തിൽ സംഭവിച്ചില്ലേ എന്നൊരു സംശയം. എന്ത്? ഈ വിവരം ആദ്യം അറിഞ്ഞപ്പോ തന്നെ ഒരു ചെറിയ കുരുക്ക് അവളുടെ കഴുത്തിൽ മുറിക്കാൻ മതിയായിരുന്നു. മതിയായിരുന്നു. താൻ പറഞ്ഞ പോലെ അവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയത്. ആ ഇന്ദുവിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ തന്നെ അങ്ങെടുത്ത് കളയേണ്ടതായിരുന്നു. ഞാനത് ചെയ്തില്ല. കാരണം എന്താ? ഒരു പെണ്ണല്ലേ, അവളെ ഏതറ്റം വരെ പോകാനാണെന്ന് ചിന്തിച്ചു. അവിടെയാണ് എനിക്ക് ബുദ്ധിമോശം സംഭവിച്ചത്. അവള് വന്നുടനെ ആയിരുന്നെങ്കിൽ തീർക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ അത്ര ഈസി അല്ല. അവളങ്ങ് വല്ലാതെ വളർന്നു വളർന്ന് ബലപ്പെട്ടടോ. സാറിപ്പോ പറഞ്ഞില്ലേ പെണ്ണ് ഏതറ്റം വരെ പോകാനാന്ന്? പെണ്ണുങ്ങളെ ഏതറ്റവും വരെ പോകൂ. അവരെ കുറിച്ച് സാറിന് അറിയാത്തോണ്ട. ഒരിക്കലും പെണ്ണിനെ തീ പിടിപ്പിക്കരുതെന്ന് ഇപ്പൊ നല്ലോണം ബോധ്യായില്ലേ? അവരാളിക്കത്തിയ സർവ്വതും നശിക്കും. അവളങ്ങ് ബലപ്പെട്ടെന്ന് കരുതി ചുമ്മാതിരിക്കാനാണോ സാറിന്റെ ഉദ്ദേശം? എങ്കിൽ മാളേക്കൽ വിക്രമനെ പൂർണ്ണമായി അവളങ്ങ് പൂട്ടിക്കെട്ടും. ഞാൻ പറഞ്ഞേക്കാം. നിർത്തോ. ആ നരുന്ന് വേണം എന്നെ പൂട്ടിക്കെട്ടുന്നു. അതവളുടെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന കാര്യ. ഇത്രയൊക്കെ പണി വാങ്ങിച്ചിട്ട് ഞാൻ ചുമ്മാ ഇരിക്കുന്നു തനിക്ക് തോന്നി. താനും ഈ വിക്രമന് വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ലെന്ന് അർത്ഥം. പഠിച്ചിട്ടില്ലെന്നോ? നിന്നെ പോലെ ഞാൻ ഒരാളെയും പഠിച്ചിട്ടില്ലട വിക്രമ. നിന്നെ ശ്വാസം മുട്ടിക്കുന്നത് എന്തുവായിരിക്കും? ഞാൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ നിന്റെ ശ്വാസം എടുക്കുന്നത് ദേ ഈ ഞാനായിരിക്കും. പത്തിക്ക് അടി കിട്ടുമ്പോഴാ പാമ്പിന് ശൗര്യം കൂടുന്നത്. പിന്നെ അതങ്ങ് ആഞ്ഞു കൊത്തും. ആ കൊത്തിലാ ഉള്ള വിഷം മുഴുവൻ ശിരസി കയറുന്നേ. ഈ വിക്രമനിപ്പോ പത്തിക്ക് അടി കിട്ടിയ ഒരു വിഷസർപ്പം താ കണ്ടോ? അവളുടെ തുണക്കാരെ ഓരോരുത്തരെ
ആ പരട്ടക്കിളവൻ തിലകനടകം ഞാൻ അരിഞ്ഞ് വീഴ്ത്തും. അതായിരിക്കും അവൾക്കുള്ള ആദ്യ ഷോക്ക്. അത് ഈ രാത്രി തന്നെ ഞാൻ കൊടുക്കും. കൂടെയുള്ള എല്ലാവരും വീണ് കഴിഞ്ഞ അവളൊന്ന് പകച്ചു. ആ പകപ്പില് ഈ വിക്രമൻ അവളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും. ഇനി അങ്ങോട്ട് എന്തെന്ന് നടന്നാലും താനും തന്റെ കാക്കിപ്പട എന്റെ ഒപ്പം നിൽക്കാവും. ആ DSP-യോട് പോവാൻ പറ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാനും എന്റെ കാക്കിപ്പടയും സാറിന്റെ ഒപ്പം അല്ലേ എപ്പോഴും ഉള്ളത്. പിന്നെന്താ, പക്ഷെ ഈ DYSP അത്ര നിസ്സാരനായി കാണണ്ട. ഇവിടെ ഇപ്പൊ എന്ത് നടന്നാലും എന്നോട് ഇടപെടാൻ നിൽക്കാതെ അയാളെ വിവരം അറിയിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല സാറേ. കളിയൊക്കെ എന്ത് വേണേലും സാറ് കളിച്ചോ, പക്ഷെ അയാളെ കൂടി ഒന്ന് മെരുക്കി തരണം എനിക്ക്. അല്ലേ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല നടക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ എട്ടിന് പണി കിട്ടുന്നത്. അതിനുള്ള ചില സൂത്രപ്പണികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. വകുപ്പ് മന്ത്രിയെ പേഴ്സണൽ ആയിട്ട് കാണണമെന്ന് ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണാമെന്ന് സമ്മതവും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങ് മഞ്ചേശ്വരത്തേക്ക് ഞാൻ അവനെ അങ്ങ് തെറിപ്പിക്കും. എന്നിട്ട് അവിടെ ഇട്ടിട്ട് ഞാൻ അവനെ ഒന്ന് സൽക്കരിക്കും. മംഗലാപുരേ നമ്മുടെ ബെൽറ്റാ. അതവിടെ നിൽക്കട്ടെ. മഹിയുടെ കാര്യം എങ്ങനെയാ? വക്കീലിനെ ഏർപ്പാടാക്കിയോ? ജാമ്യത്തിന് മൂവ് ചെയ്യണ്ടേ? ചെയ്യണമെന്നോ? എന്തു ചോദ്യാടോ? എനിക്ക് എന്റെ കൊച്ചിനെ കാലാകാലം ജയിലിലിടാൻ പറ്റുമോ? ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ ബാലമുള്ള സാറിനെ തന്നെ ഞാൻ നോക്കുന്നത്. അയ്യോ, അങ്ങേര് വെറുതെ ഒന്നും കേസേക്കത്തില്ല. പണത്തിന് പുറമെ ചില എത്തിക്സ് ഒക്കെ നോക്കുന്ന ആളാ ഈ ബാലൻ സാറ്. ഈ ആസിഡ് ഒഴിയെന്നൊക്കെ കേട്ടാ ചിലപ്പോ പിടിച്ചെന്ന് വരില്ല. പക്ഷെ ആളേറ്റാൽ ജാമ്യം ഉറപ്പാ. അതെല്ലാം ഞാൻ ഏൽപ്പിക്കും. വേണമെങ്കിൽ ഊർമിളെ അങ്ങേരുടെ മുമ്പിൽ കൊണ്ട് ചെന്ന് നിർത്തി ഒന്ന് കരയിപ്പിക്കും. അതിലയാള് വീണുള്ളൂ. അത്ര ഒരു നേച്ചറാ പുള്ളിയുടേത്. അതൊക്കെ, പക്ഷെ ജാമ്യം മാത്രമല്ലല്ലോ സാർ ഇവിടുത്തെ പ്രശ്നം. കേസിന്റെ ഭാവി അത്ര സുഖകരമല്ല. കാരണം ആ വീഡിയോക്കുളിപ്പ് വലിയൊരു തെളിവാ. ആ കുന്ത്രാണ്ടൻ ജഡ്ജിയുടെ ചേമ്പറിൽ ഇരിക്കുന്ന കാലത്തോളം മറ്റൊരു സാക്ഷിമൊഴിയും വേണ്ട മഹിതയ്ക്ക് തട്ട് കിട്ടാൻ. അങ്ങനെ തട്ട് കിട്ടിയ ചെറുതൊന്നും ആയിരിക്കില്ല ശിക്ഷ. 10 കൊല്ലം ഡെഫിനറ്റാ. ലൈഫ് വരെ കിട്ടാവുന്ന കുറ്റ അവൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത് നേരെ. ജാമ്യം താൽക്കാലികമായ ഒരു രക്ഷപ്പെടല്ല. പക്ഷെ അതല്ലല്ലോ നമുക്ക് വേണ്ടേ. എന്നേക്കായിട്ട് അവൾ സേഫായിരിക്കണം. ഞാൻ നിയമോപദേശം തേടിയിരുന്നു. പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറയുന്നേ. അത് ഓർക്കുമ്പോഴാടോ ഉള്ളങ്ങ് വിറങ്ങലിച്ചു പോകുന്നേ. എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല എന്റെ കുഞ്ഞ് ജയിലിൽ കിടക്കുന്നത്. ഇതൊന്നും ഊർമ്മളോട് ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല. എങ്ങനെ ഷെയർ ചെയ്യാന്? അവൾ തകർന്നു പോളൂ. ഞങ്ങൾ തുടങ്ങി വെച്ചതിനൊക്കെ ശിക്ഷ അനുഭവിക്കുന്ന ഞങ്ങളുടെ മക്കൾ. ഇല്ലടോ സർക്കിളെ, തന്റെ നിയമത്തിന് എന്റെ മോളെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ജീവനോടെ ഇരുന്ന ഞാൻ സമ്മതിക്കില്ല. എനിക്കുള്ളത് അത്രയും വിറ്റ് പറക്കി എന്ത് തന്നെ വിലക്ക് വാങ്ങിയിട്ടാണെങ്കിലും ശരി, ഞാൻ അവളെ രക്ഷിച്ചിരിക്കും. അതിന്റെ പേരിൽ പിച്ചതണ്ട് ജീവിക്കേണ്ടി വന്നാൽ പോലും എനിക്കൊന്നുമില്ല. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷമം മനസ്സിലാക്കി തേങ്ങയറോ? ഇതിന് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് പറ. കാര്യങ്ങൾ അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. കേസ് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും ഞങ്ങൾ പോലീസ് വിചാരിച്ച ചില ലൂപ്പ് ഹോൾസ് ഒക്കെ ഇപ്പോഴേ ഉണ്ടാക്കിയിടാൻ പറ്റും. അതിലൂടെ മഹിക്ക് രക്ഷപ്പെടാനും കഴിയും. എന്നാ പിന്നെ അത് ചെയ്യണോ? എന്തിനാ പിന്നെ അമാന്തിക്കണേ? ആ ലൂപ്പ് ഹോൾസ് തുറക്കാൻ തനിക്കും തന്റെ പോലീസിന് എന്താ വേണ്ടതെന്ന് പറ. അത് ഞാൻ തരാം. അതിന് ചെലവൊന്നുമില്ലെന്ന് ഞാൻ പറയില്ല. നല്ല പണ ചെലവുണ്ട്. തൊട്ടു നോക്കാൻ കനമുള്ള തുക തന്നെ ആളാം വിധം കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അതേ നോക്കിക്കോളാം. പക്ഷേ എന്താ ഒരു പക്ഷേ? എനിക്ക് മാത്രമായി സാറൊരു സ്പെഷ്യൽ കൈക്കൂലി തരേണ്ടി വരും. എങ്കിൽ മഹിയെ എന്നേക്കുമായി രക്ഷിക്കാനൊരു ചാല് നിയമത്തിന്റെ നെഞ്ചു കീറിത്തരാം.
നനഞ്ഞ ഇടം കുഴിക്കാണോ താൻ? സാരില്ല, എന്ത് സ്പെഷ്യലാ തനിക്ക് വേണ്ടതെന്ന് പറ. ആ വേണ്ട പറയണ്ട, ഞാന് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തരാം. ഇഷ്ടമല്ല എത്ര വെച്ചാ താൻ എഴുതിക്കോ. പണമല്ല സാറേ ഞാൻ മോഹിക്കുന്നത്, പിന്നെ മഹിതയെ തന്നെയാ. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കൽ വിജയനോട് ഞാനെല്ലാം സൂചിപ്പിച്ചിരുന്നു, പക്ഷേ അപ്പോഴേക്കെല്ലാം വൈകിപ്പോയിരുന്നു. കളപ്പുരയ്ക്കൽ ശിവൻ എന്നെ ഓവർടേക്ക് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ അവളുടെ ഭാവി അവതാളത്തിലുമാണല്ലോ. ആ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. സമ്മതമാണെങ്കിൽ സാറ് പറ, എൻ്റെ പണി ഇന്ന് തന്നെ ഞാൻ തുടങ്ങിക്കോളാം. ഓക്കെ, ഞാൻ അത് സമ്മതിച്ചിരിക്കുന്നു. മഹിയെ രക്ഷിച്ച അവളും നിനക്കുള്ളതാ. എന്താ പോരെ? ആ ധാരാളം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ശരി, ചെല്ലെങ്കിൽ ശരി. ആ പിന്നെ ചിലപ്പോ എന്നൊരു പണി നടക്കും, ചിലപ്പോ എന്നല്ല നടക്കും, അതൊന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. അത് ഞാൻ ഏറ്റു സാറേ. എന്നാ ശരി, കാണാം.